എൻ സി ആർ എൻ പി ആർ സി എ എ ഇന്ന് നമ്മുടെ രാജ്യമാകെ ഇതിൻ്റെ പേരിൽ കലുഷിതമായിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പറയാൻ ചിലതുണ്ട് പ്രശ്നബാധിതമായ ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടക്കുന്ന ഈ വിഷയത്തിൽ ഒരുപാട് പേർ അവരവരുടെ വാദങ്ങൾ ഇവിടെ പറയുമ്പോൾ എനിക്ക് പറയാൻ ഒന്നു മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പേരിൽ നമ്മുടെ മാനുഷികത ആ മതമൈത്രി ഇതൊന്നും ഒരിക്കലും നശിക്കാൻ പാടില്ല അങ്ങനെ വന്നാൽ നമ്മുടെ രാജ്യം തന്നെ തകർന്നു പോവും നമ്മളിവിടെ അത്രമാത്രം സ്നേഹത്തോടും സാഹോദര്യത്തോടും കഴിഞ്ഞിരുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ അയൽവക്കങ്ങളിൽ വിവിധ മതങ്ങളിൽ ജാതികളിൽ പെട്ടവരുണ്ടെങ്കിൽ അവരോടൊപ്പം നമ്മൾ പണ്ട് കഴിഞ്ഞിരുന്ന അതേ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ രാജ്യം തന്നെ വലിയ പരാജയത്തിലേക്ക് നീങ്ങും എന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ നേർക്കാഴ്ചകളെ മറയ്ക്കുന്ന നമുക്ക് എല്ലാ നന്മയും മറച്ചുകളയുന്ന നമ്മുടെ തിമിരം ആന്തരിക തിമിരം നമുക്ക് മാറ്റാം അതിനായി നമുക്ക് ഒരു കണ്ണട ധരിക്കാം ഈ കണ്ണട ധരിച്ച് നമുക്ക് സമൂഹത്തിലേക്ക് നോക്കാം ഞാനും ധരിക്കാം ഒരു കണ്ണട ഒരിക്കൽ ഒരു അമ്പലത്തിൻ്റെ താഴെയക്കുടത്തിൽ കുറേ പ്രാവുകൾ താമസമാക്കിയിരുന്നു അങ്ങനെ അവ അവിടെ വാസമായിരിക്കെ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ അമ്പലം പൊളിച്ചു പണിയുന്നതിനെക്കുറിച്ച് അതിൻ്റെ കമ്മറ്റിക്കാർ ചിന്തിച്ചു അങ്ങനെ ഏറെ താമസിയാതെ ഈ അമ്പലം പൊളിച്ചു ഈ കിളികൾക്ക് വാസസ്ഥാനം ഇല്ലാതെയായി വീണ്ടും അത് പറന്ന് പറന്ന് ഇങ്ങനെ പോകുമ്പോൾ ഒരു ക്രൈസ്തവ ദേവാലയം കണ്ണിൽപ്പെട്ടു എല്ലാ പ്രാവുകളും കൂടി ആ ക്രൈസ്തവ ദേവാലയത്തിൻ്റെ മണിമാളികയിൽ താമസമുറപ്പിച്ചു ആ സമയത്താണ് അവിടുത്തെ പള്ളിക്കമ്മറ്റിക്കാർക്ക് തോന്നി ഈ മണിമാളിക ഒന്ന് പൊളിച്ചു പണിയണമെന്ന് വീണ്ടും ഈ പ്രാവുകൾക്ക് അവരുടെ വാസസ്ഥാനം നഷ്ടമായി വീണ്ടും അവ പറന്ന് പറന്ന് പോകുമ്പോൾ ഒരു മുസ്ലിം ദേവാലയം കണ്ടു അവ അവിടെ വാസസ്ഥാനമാക്കി കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവിടുത്തെ കമ്മറ്റിക്കാർക്കും തോന്നി ഇത് പൊളിച്ചു പണിയണമെന്ന് അങ്ങനെ ഈ പ്രാവുകൾ അവിടെ നിന്നും കുടിയറക്കപ്പെട്ടു അങ്ങനെ പറന്ന് പറന്ന് പോകുമ്പോൾ ആദ്യം താമസിച്ചിരുന്ന അമ്പലം പുതുക്കിപ്പണി കഴിഞ്ഞിരുന്നു ഈ പ്രാവുകൾ വീണ്ടും അവിടേക്ക് കയറി താമസിച്ചു അപ്പോൾ ഒരു സംശയത്തിന് ഈ പ്രാവിൻ്റെ കുഞ്ഞുങ്ങൾ തള്ളക്കിളിയോട് ചോദിച്ചു അമ്മേ അമ്മേ ഞങ്ങൾക്കൊരു സംശയം നമ്മൾ ഒരുപാട് കാലം ഈ അമ്പലത്തിൽ താമസിച്ചിരുന്നപ്പോഴും നമ്മളെ ആളുകൾ വിളിച്ചു പ്രാവുകളെന്ന് അത് കഴിഞ്ഞ് നമ്മൾ ക്രിസ്ത്യൻ പള്ളിയിൽ താമസിച്ചപ്പോഴും ആളുകൾ വിളിച്ചു നമ്മളെ പ്രാവുകളെന്ന് വീണ്ടും നമ്മൾ മുസ്ലിം പള്ളിയിൽ താമസിച്ചപ്പോഴും ആളുകൾ നമ്മളെ വിളിച്ചു പ്രാവുകളെന്ന് അമ്മേ എന്നിട്ടും എന്തേ മനുഷ്യർ മുസ്ലിം പള്ളിയിൽ പോകുന്നവരെ മുസ്ലിങ്ങളെന്നും ക്രൈസ്തവ ദേവാലയങ്ങളിൽ പോകുന്നവരെ ക്രൈസ്തവരെന്നും അമ്പലത്തിൽ പോകുന്നവരെ ഹൈന്ദവരെന്നും വിളിക്കുന്നു അമ്പാടി അമ്പാടിക്കണ്ണൻ്റെ കഥ കേട്ടിട്ടില്ലേ കള്ളക്കൃഷ്ണൻ ഈ കണ്ണൻ മറ്റു വീടുകൾ കയറി വെണ്ണമോഷ്ടിക്കുന്ന ഒരു പരിപാടി അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരു ദിവസം ഒരു വീട്ടിൽ കയറി വെണ്ണ മോഷ്ടിക്കുമ്പോൾ അവിടുത്തെ അമ്മ കൃഷ്ണനെ പിടിച്ചു പിടിച്ചിട്ട് വല്ലാതെ വഴക്ക് പറഞ്ഞു എന്തിനാടാ നീ വെണ്ണ മോഷ്ടിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൻ്റെ വീട്ടിൽ പോയി നിനക്ക് മോഷ്ടിച്ചു കൂടുകേടാ ഇങ്ങനെയൊക്കെ കണ്ണനോട് പറഞ്ഞപ്പോൾ കണ്ണന് ദുഃഖമായി ദുഃഖത്തിൽ ഈ അമ്പാടി കണ്ണൻ അമ്മയോ ആ അമ്മയോട് ചോദിച്ചു അമ്മേ എനിക്കറിയില്ലായിരുന്നു ഈ വീട് എൻ്റെതല്ലെന്ന് അമ്മേ എനിക്കറിയില്ലായിരുന്നു ഈ അമ്മ എൻ്റെതല്ലെന്ന് ഇത് കേട്ടപാടി ആ അമ്മ കണ്ണനെ കോരിയെടുത്തു നിറയെ വെണ്ണയും കണ്ണൻ്റെ കയ്യിലേക്ക് കൊടുത്തു എങ്കിൽ നമ്മളൊക്കെ ഇന്ന് വേലികെട്ടിത്തിരിച്ച് നമ്മുടെ ഇടം തൻ്റെ ഇടം എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പരസ്പരം മറ്റുള്ളവരുമായി വേർതിരിവുകൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ പഴയ സ്നേഹത്തിലേക്ക് തിരിച്ചു പോകാൻ നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നതാണ് നമ്മളെ അശുദ്ധരാക്കുന്നത് പുറത്തു നിന്നും അകത്തേക്ക് വരുന്നതൊന്നും നമ്മളെ അശുദ്ധരാക്കില്ലെന്ന് ബൈബിൾ പറയുന്നു അദ്വൈത സിദ്ധാന്തത്തിൽ ഒരുവൻ്റെ ഉള്ളിലുള്ളതാണ് ഉള്ളത് മറ്റൊന്നും ഉള്ളതല്ല എന്ന് അദ്വൈത സിദ്ധാന്തത്തിൽ പറയുന്നു ഖുറാനിൽ പറയുന്നു അള്ളാഹുമ്മ കമാ അക്സിൻ ദൽക്കി അക്സിൻ കുൽഖി അള്ളാഹുവേ രക്ഷിതാവേ എൻ്റെ ഉടലിനെ ഉത്കൃഷ്ടമാക്കിയവനെ എൻ്റെ കൂടെ മാറ്റണേ എങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിനെ ഒന്ന് പരിശോധിക്കാം നമ്മുടെ ഉന്മയെ വീണ്ടെടുക്കാം ആ പഴയ കാലത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ നിറവിലേക്ക് തിരികെ പോകാം ചിന്താശേഷിയുള്ള മനുഷ്യരായ നമ്മൾ മതത്തിൻ്റെ പേരിൽ മതിലുകൾ തീർക്കുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് മതിലെന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മതി എന്നാണ് നമുക്ക് ഹൃദയവാതിലുകൾ തുറക്കാം വാതിലിൻ്റെ അർത്ഥം വാ ഇതിലേ എന്നാണ് എങ്കിൽ ഈ മത സൗഹാർദ്ദത്തിൻ്റെ ഹൃദയവാതിലുകൾ തുറന്ന് നമുക്ക് നമ്മുടെ കാഴ്ചകളെ നേരെയാക്കാം അപ്പോൾ നമ്മുടെ നാട് സുന്ദരമായി മാറും നമ്മുടെ പഴയ കാലത്തെ ആ മതമൈത്രിയിലേക്ക് സ്നേഹത്തിലേക്ക് സാഹോദര്യത്തിലേക്ക് നാം വീണ്ടും പിച്ചവെക്കാൻ ആരംഭിക്കാം ഞാൻ എൻ്റെ ഒരു പഴയകാല ചിന്തകൾ ഓർത്തു പണ്ട് നാട്ടിൽ പലർക്കും പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്ന കാലമാണ് അപ്പോൾ തൊട്ടടുത്ത് താമസിക്കുന്ന നാനാജാതി മതസ്ഥരും എല്ലാവരും തമ്മിൽ വളരെ സൗഹാർദ്ദത്തിലായിരുന്നു റംസാൻ വരുമ്പോൾ മുസ്ലിം ഭവനങ്ങളിൽ നിന്നും അടുത്തുള്ള ഹൈന്ദവ ക്രിസ്ത്യൻ ഭവനങ്ങളിലേക്ക് ആഹാരം കൊണ്ടു കൊടുക്കും ഞാൻ ആദ്യമായി പൊറോട്ട കഴിക്കുന്നതും ഞാൻ ആദ്യമായി ബിരിയാണി കഴിക്കുന്നതും ഹംസായിക്കയുടെ ഭാര്യ വെച്ച ഞങ്ങളുടെ വീടിനടുത്തുള്ള ഹംസായിക്കയുടെ ഭാര്യ വെച്ച ഞങ്ങളുടെ സുനിയുടെയും നസിയുടെയും ഒക്കെ ഉമ്മ വെച്ച പൊറോട്ടയും ബിരിയാണിയുമൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് അതുപോലെ തന്നെ വിഷുവും മറ്റ് വിശേഷ ദിവസങ്ങളും വരുമ്പോൾ സുമതി ചേച്ചിയുടെ വീട്ടിൽ നിന്നും കൊണ്ടുവരുമായിരുന്നു ഭക്ഷണം ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ വരുമ്പോൾ ഞങ്ങളും പങ്കുവെക്കുമായിരുന്നു ഇത് കണ്ട് വളർന്ന ഒരു മകനാണ് ഞാൻ അതുകൊണ്ട് തന്നെ നമുക്കിന്ന് പട്ടിണിയും പരുവോട്ടമൊക്കെ അകന്നു കഴിഞ്ഞു നമുക്ക് സമൃദ്ധി ഇപ്പോൾ കൂടിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ പഴയ സൗഹൃദങ്ങളെയൊക്കെ വിട്ടുകൊണ്ട് മതിലുകൾ തീർത്ത് അതിനുള്ളിൽ അതിലെ രാജാവായി ജീവിക്കുമ്പോൾ നമ്മുടെ സൗഹാർദ്ദത്തിൻ്റെ വില നാം മനസ്സിലാക്കണം പണ്ടൊരു കവി ഇങ്ങനെ പാടിയെ തോർക്കുന്നില്ലേ മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം ഒരാൾ ഒരിക്കൽ കണ്ണട വെച്ചു കല്ലെറിക്കുരിശേറ്റം വേറൊരാൾ ഒരിക്കൽ കണ്ണട വെച്ചു വെടിയുണ്ട ഒരാൾ ഒരിക്കൽ കണ്ണട വെച്ചു കല്ലെറി കുരിശേറ്റം വേറൊരാൾ ഒരിക്കൽ കണ്ണട വെച്ചു ചെകിടടി വെടിയുണ്ട കൊത്തി തിമിരക്കാഴ്ചകൾ സ്വടിക സരിതം പോലെ സുഹൃതം കൊത്തി ഉടയ്ക്കാം നമുക്ക് നമ്മുടെ ആ സ്വടികക്കാഴ്ചകൾ നമുക്ക് നേരിൻ്റെ നന്മയുടെ മായാത്ത മുദ്രകൾ ഹൃദയത്തിൽ പതിക്കാം അങ്ങനെ പ്രശ്നകലുഷിതമായി ലോകത്ത് സൗഹാർദ്ദത്തിൻ്റെ കരങ്ങൾ കൊടുക്കാം എൻ ആർ സിയും എൻ ബി ആറും സി എയും ഒക്കെ കാലം ഒരുപക്ഷെ മയച്ചു കളയാം നമുക്ക് ഒരുമിക്കുന്നതിനും കൈകോർക്കുന്നതിനും ഒരിക്കലും അതൊരു തടസ്സമാകാതിരിക്കട്ടെ നന്ദി നമസ്കാരം